ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല കൊഴുക്കട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അപ്പോൾ നമ്മുടെ മസാല കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്കൊരു ഈ കപ്പിന് ഒരു 1¾ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത ആ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നന്നായിട്ടിത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. ഇപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ ബോൾസാക്കി എടുക്കാം. ഇപ്പം ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങളാണ് 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 1 ചെറിയ തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂണ്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ വേണം. ഇനി പൊടി ഐറ്റംസൊക്കെ വേണം. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് പറയാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സവാള, 2 സവാളയാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ ഇത് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു അര സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർ സാദാ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. കൊഴുക്കട്ട ഇപ്പം വെന്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്കിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താണിത്. ഈ കൊഴുക്കട്ടയിലെല്ലാം നന്നായിട്ട് ഈ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമാണ് പെട്ടെന്ന് നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.